എന്തൊക്കെ പറഞ്ഞാലും വക്കീലെ പരാതി ഞാൻ പിൻവലിക്കത്തില്ല. എന്തോ സസ്പെൻഷൻ ആയി ആയിക്കോട്ടെന്ന് ഇത് കണ്ടില്ല എന്റെ ശരീരം കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു കാര്യമില്ലാതെ നട റോഡിൽ നിന്ന് എന്നെ പിടിച്ചിട്ട് നിസ്സാര സംഭവത്തിനല്ലയോ പുള്ളി ലാത്തി വെച്ചിട്ട് ഈ വിധമാക്കിയത്. ഇപ്പൊ നാട്ടുകാർ നോക്കുമ്പോഴുണ്ടല്ലോ എന്റെ ഇരിക്കുന്നിടം ചിരിക്കുന്നിടമായിട്ട് ഇരിക്കുക. ആ ഇല്ല, ഞാൻ വലിക്കത്തില്ല, പിൻവലിക്കത്തില്ല, പിൻവലിക്കത്തില്ല, ഇല്ല. അത് ഒപ്പിട്ട് ഞാൻ മേടിച്ചിരിക്കും സാറേ. ഒന്നുമില്ലെങ്കിൽ സ്റ്റേഷൻ കിടീടെ ഉറപ്പിച്ചൊരു പോലീസുകാരനല്ലേ. ഓ സാർ, പക്ഷേ വിളിക്കുന്നേ പാവക്കുട്ടു ഉത്തരക്കുട്ടനാണേ. നീ ജംഗ്ഷനിൽ ടെൻഷൻ അടിച്ചിരുന്ന എന്റെ ഫ്രണ്ടിൽ വന്ന് ഇതുപോലെ ചരിഞ്ഞ് ഇന്നൊരു ഗെറ് വിട്ട് അതിന് നിന്നെ ഞാൻ വാരിയിട്ടലക്കി. നീ ഒപ്പിട്ട് തന്നാൽ തീരാവുന്ന കേസേ ഉള്ളൂ ഇത്. ഹലോ, അവിടെയല്ലേ തല, ഇവിടെയാണ് തല. അതെനിക്കറിയാം, പക്ഷെ കേസിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നല്ലോ, പിന്നെ അങ്ങോട്ട് വരാന്ന് കരുതിയും ബാബുക്കുട്ട. ഓരോ ഒപ്പിട്ടിഞ്ഞ് താറാവ് എപ്പോഴും അതല്ല എന്റെ വായിന്നാണ് വന്നത്. അന്നും വായിന്ന് തന്നെ വന്നത്. ബാബുക്കുട്ട, നീ എന്റെ അടുത്ത് കള്ളത്തരം പറയരുത്. ഞാൻ സി സി ടി വി ക്യാമറ പരിശോധിച്ച് നിന്റെ ലിപ്പനങ്ങിയിട്ടില്ല. 1988 ഗുണ്ടാ വിളയാട്ടം വിശ്വംബന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് വായിൽ തോർത്തും കുത്തി കയറ്റിയിട്ട് ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. അന്ന് കേരള പോലീസിൽ എടുത്തവനാണ് എന്നെ. പിന്നെ ഇപ്പോഴും അതിന്റെ പേരിൽ എന്റെ അമ്മ വന്ന് എന്നെ പച്ച ചീത്ത വിളിക്കും. അയ്യോ, അതെന്തിന്? തന്തയുടെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് അച്ഛനെ പോലീസിലെ കുറ്റനേ. അതുകൊണ്ടാണ് ബാബുക്കുട്ട പറയുന്നത്, മര്യാദക്ക് ഒപ്പിടാ. ഹലോ ഗായ്സ്, ഞാൻ എന്നാ അടിച്ച പോലീസുകാരൻ, ജംഗ്ഷനിൽ അടിച്ച പോലീസുകാരനാണ് ഇരിക്കുന്നത്. നമസ്കാരം. പോലീസ് കലാമേളയ്ക്ക് ഒരു സംഭവം ഞാൻ കാണിച്ചു ചെയ്യുന്നുണ്ട്, ലഘു നാടകം കുരുവിയും അണ്ണാനും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം. ഹായ് ഗൈസ്, താങ്ക് യു. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. എടാ, ഒന്ന് ഒപ്പിട്ട് താടാ. ഒന്നുമില്ല, എനിക്ക് ഉറങ്ങേണ്ട സമയം. ഉറങ്ങേണ്ട സമയം? ഉറങ്ങേണ്ട സമയം. രാജീവ് സാറേ, നടക്കണ കേസല്ലെന്ന് തോന്നു കേട്ടെ. ഇവൻ എപ്പോഴും ഉറക്കവും ഭയങ്കര പിടിവാശിയാണ്. എന്തത്? വിരലടയാളം മേടിക്കാനാ? ഞാൻ നോക്കട്ടെ സാറേ. സാറൊന്ന് ഫോൺ വിളിച്ചു ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് കണ്ണും തള്ളി ചുണ്ടും തള്ളിക്കൊണ്ടിരിക്കുന്ന ഉറങ്ങടാ. ഞാൻ ഉറങ്ങണോ? എന്റെ ഉണ്ണിയമ്മ പാടണം. എന്തെല്ലാം ശീലങ്ങൾ എന്ന് പറയാ ഇപ്പോഴത്തെ പിള്ളേരെ. ഉണ്ണിയമ്മ പാടിയില്ലെങ്കിൽ നീ ഉറങ്ങും? ഉണ്ണിയമ്മ പാടിയാലും ഞാൻ ഉറങ്ങും. ഏത് പാട്ടാ പാടുന്ന ഉണ്ണിയമ്മ? ഉണ്ണിയമ്മയുടെ പാട്ട്. എനിക്ക് ഏത് സമയത്ത് തോന്നിയ എന്റെ വായിച്ചെന്ന് കയറി കൊടുക്കാൻ. കൊച്ചുങ്ങൾ വളർത്തണ്ടേ? കണ്ണും നടക്കുമെന്ന് തോന്നില്ല. ഇവ അവന്റെ തള്ളവരൽ വരെ തിന്നിട്ടാണ് ജംഗ്ഷനിൽ വന്ന് കയറിയത്. ഓ ഓ, സാറേ ഞാൻ അങ്ങോട്ട് വിളിക്കാം. നിനക്ക് എത്ര പൈസ വേണോ തരാ, ഒന്ന് ഒപ്പിട്ട് താടാ ഇതില്. എനിക്ക് പൈസ വേണ്ട, ഒന്നും വേണ്ട. ഞാനുണ്ടല്ലോ നല്ല അന്തസ്സുള്ള ഫാമിലിയിലാണ്, അറിയാമോ? ആരാണ് അന്തസ്സുള്ള ഫാമിലി? കേട്ടിട്ടില്ലേ അന്തസ് ഗോപാലൻ, എന്റെ അച്ഛൻ. എടാ, നിന്റെ അച്ഛനെ എനിക്കറിയാം, നിന്റെ അച്ഛന്റെ അന്തസ് നീ എന്റെ അടുത്ത് പറയരുത്. എന്താ കുഴപ്പം? എടാ, ജംഗ്ഷനിൽ നിന്ന് ഒരു ബന്ന് തിന്നോണ്ടിരുന്ന നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു കാക്ക അത് തട്ടിപ്പറിച്ചോണ്ട് പോയി. നേരെ കാക്ക നിന്ന് ഒരു മരത്തിലിരുന്നു. കൊതി മൂത്ത നിന്റെ അച്ഛൻ കൊരങ്ങ് കയറുമ്പോൾ ആ മരത്തിൽ കയറി ഇരുന്നിട്ട് ആ കാക്ക ഇരുന്ന ചില്ലയിൽ പതുക്കെ ചെന്നു. പതുക്കെ ചെന്നപ്പോ ചില്ലതാ ഇങ്ങനെ ഒന്നാടി എന്നിട്ട് പോകും. പിന്നെ ഞാൻ കണ്ടത് നിന്റെ അച്ഛൻ അന്തസ് ഗോപാലിനും ആ കാക്കയും കൂടെ ആ ബന്നിന് വേണ്ടി മാനത്ത് കിടന്ന് ഭയങ്കര ആടി. കേട്ട, 3 ഇൻറ്റു 5 ഫ്ലൈറ്റ് ആണ് നിന്റെ അച്ഛൻ വഴി തെറ്റിച്ചു വിട്ടത്. ഇതൊക്കെ ഞാൻ പുരാണ സീരിയലിലേ കണ്ടിട്ടുള്ളു, പുരാണ സീരിയലിൽ. അന്തസ് പറയരുത്, നീ ചോദിച്ചാ മതി ഉത്തരക്കുട്ടിനെ പറ്റി. ഇതുവരെ എന്റെ അച്ഛൻ നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. മറന്നുപോയതായിരിക്കോടാ, എന്റെ അച്ഛന് നല്ല ഓർമ്മശക്തിയാണ്. പിന്നെ അവന്റെ ഓർമ്മശക്തി നീ പറയല്ലേ. എന്താ? എടാ, മനുവിന്റെ 123 വയസ്സുള്ള അപ്പൂപ്പന്റെ ബർത്ത്ഡേക്ക് അടിച്ച് പിറ്റായി ഒരു കാലം കൂടെയും കൊണ്ട് വന്ന്, എന്നിട്ട് അപ്പൂപ്പന്റെ അടുത്തിരുന്ന് സദ്യ കഴിച്ച്, എന്നിട്ട് ആ കാലം കൂടെ മറന്നു വെച്ചിട്ട് അപ്പൂപ്പനെ എടുത്ത് കഷത്ത് മടക്കി വെച്ചോണ്ട് പോയവനാണ്. എന്നിട്ട്
ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി മനുവിനെ വീഡിയോ കോൾ ചെയ്തപ്പോ ആ വീട്ടിൽ ഒരു കാലം കൂടെ നിന്ന് കേക്ക് മുറിക്കുന്നു. വരുന്ന വഴിക്ക് ഒരു ചാറ്റൽ മഴ പെയ്തിരുന്നെങ്കിൽ ആ അപ്പൂപ്പനെ നൂത്തു പിടിച്ചാനാ നിന്റെ അച്ഛൻ. എന്നെ ജനിച്ചിട്ട് അടിച്ചതും പോരാ, എന്റെ കുടുംബക്കാരെ അടിച്ചതാക്കാൻ നോക്കുന്നോ? ഇനി ഒപ്പില്ല, ഒപ്പില്ല. അപ്പൊ അടിച്ചതാണ് വിഷയമെങ്കിൽ നീ തിരിച്ചടിച്ചോടാ ഉത്തര കുട്ടനെ. എങ്ങനെ അടിച്ചതാണ് വിഷയം ഉണ്ടെങ്കിൽ ഉത്തര കുട്ടനെ തിരിച്ചടിച്ചോ? ഇത് കേക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാമ്പോ. അനിയ ആശുപത്രിയാണ്, ഉത്തര കുട്ടനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു മാനേഴ്സ് നീ കാണിക്കണം. അങ്ങോട്ട് നില്ല് തിരിഞ്ഞ് ഉത്തര കൂട്ട. ഞാന് ഛത്രി കളിച്ചോണ്ടിരിക്കുന്നു. ഓ അടിയിലെ സൗണ്ട്. ഓ ഒരു കോക്ക് സൈഡിലോട്ട്. ഓ ഒരു കോക്ക് പൊട്ടി സാറേ. ഓ കുഴപ്പമില്ല സാറേ, നമുക്ക് ആ വേറ്റൊക്കെ ഒന്ന് മാറണം കേട്ടോ. വള്ളിയൊക്കെ വലിഞ്ഞു തുടങ്ങി. ഓ ഓ കുഴപ്പമില്ല. ഓ അടുത്ത മീറ്റിംഗ് നമുക്ക് കാണാം. ശരി സാറേ, ബാറ്റ് മൊത്തം പൊട്ടി ഞാൻ വിളിക്കാം. എന്റെ സ്വപ്നങ്ങളാണ് സാറ് തകർത്തത്. ഞാനേ ജംഗ്ഷനിൽ നിന്ന് എന്തിനാണെന്നറിയാമോ, കൊച്ചിയിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ബെല്ലി ഡാൻസ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ് അവിടെ നിന്നത്. ആ സമയത്താണ് സാറ് എന്നെ അടിച്ച് ഇഞ്ച പരിവാക്കിയത്. അന്നത് നടന്നിരുന്നെങ്കിൽ, ബെല്ലി ഡാൻസ് കാണുന്നത് നടന്നിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല ഈ പരാതിയുടെ ഒന്നും. മനസ്സിലായോ? എനിക്ക് ബെല്ലി ഡാൻസ് കാണണം. ഉണ്ടാവിളയാട്ടം വിശ്വംഭരന്റെ മകൻ നഗരൂർ പോലീസ് സ്റ്റേഷന്റെ കിടുകിട വിറപ്പിച്ചിട്ട് കമത്തോട് പൊട്ടിച്ച ബെല്ലി ഡാൻസ് മൊബൈലിലെ ഇളക്കമുള്ളൊരു പാട്ടിട്. എന്തുവന്നാ മൊബൈലിലെ ഇളക്കമുള്ളൊരു പാട്ടിട്. കുക്കള് നന്നായിട്ടാട്ട്, വയറിട്ടിളക്ക്. ഇല്ല, ഇനി എന്തൊന്നും പൊക്കളും കൂടെ ഇളക്കി കൈ തരണം. മാപ്പ് പറയണം. മാപ്പ എടാ ബാവക്കുട്ട, മാപ്പ് ഒപ്പിട്ടതാ. അത്രേ ഉള്ളു സാറേ. ഈ ബെല്ലി ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു വീക്ക്നെസ് സംഭവമാണ്, അത് കണ്ടാ ഞാൻ എന്തും ചെയ്യും. വേണ്ടേ ഒപ്പ്, താങ്ക് യു. എടാ ബാവക്കുട്ട, ഓ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഞാൻ സ്റ്റേഷനിലോട്ട് ഒന്ന് ഡ്യൂട്ടിക്ക് കേറട്ടടാ. സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ പോലീസുകാരെ കളിയാക്കുന്ന ഓരോരുത്തരും നിന്നാടാ വാരിയിട്ട് ഞാൻ അലക്കും. വാരിയിട്ട് അലക്കും എന്ന് പറഞ്ഞാ അറിഞ്ഞൂടാ, വാരിയിട്ട് ഞാൻ അലക്ക. ഒപ്പിട്ട വിസോടെ ദാണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ. എടാ ബാവക്കുട്ട, ആ ഇളക്കമുള്ള പാട്ട് ഒന്നുകൂടെ ഒന്ന് പോടാ. ഉത്തര പൊട്ട. ബാവുക്കുട്ടനും ഉത്തരക്കുട്ടനും എന്തൊരു പേരാടാത്. ശരിക്കും അങ്ങനെ ഒരു പോലീസ് ഉണ്ട് ഉണ്ടോ ഞങ്ങളുടെ നാട്ടിൽ? ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോ അതിന്റെ തീരുമാനമായി. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് രാവിലെയും കൂടി ഈ സബ്ജക്റ്റ് സംസാരിച്ചേ ഉള്ളൂ. എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നി അത് കണ്ടപ്പോ. പക്ഷെ എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. പക്ഷെ ആ പയ്യനെ കണ്ടപ്പോ എനിക്ക് അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾ നിന്നപ്പോ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു ഇതാണ് വിഷയം എന്ന്. ഇവൻ ഓൺലൈൻ മീഡിയ എന്നും കൂടി പസാവ് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് തോന്നി ഇതായിരിക്കും വിഷയം എന്ന്. സെൽവൻ ഒരു രക്ഷയില്ലായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. അരുൺ എനിക്കറിയാം, അരുണിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ട് സെൽവന്റെയും കണ്ടാണ്. പക്ഷെ ഇതിലെന്തോ സെൽവനാണ് ഒരു നാണവും ഇല്ലാതെ അഴിഞ്ഞാടിയത്. ആക്ച്വലി ഇതിന് അങ്ങനെ അഴിഞ്ഞാടണം. സെൽവൻ ഒരുപാട് വേഷപ്പകർച്ചകള് ചെയ്തു. ആ പാട്ട് പാടാൻ നിൽക്കുന്ന സാധനം അത് മുഖത്ത് ഭയങ്കര
ക്രൂരത വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാടുന്ന സാധനവും അത് ഭയങ്കര ഉത്കണ്ഠയായിട്ട് ചെയ്തു കേട്ടോ. അതും ആ ഓരോ സാധനങ്ങളും ചേഞ്ച് കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിട്ട് വാങ്ങിക്കണം എന്നുള്ള സാധനം അത് ഉത്കണ്ഠയായിട്ട് ചെയ്ത് ഇന്ന് സെൽവന്റെ ദിവസമായിരുന്നു. നിങ്ങളുടെ പുതിയ കോംബോ കിടിലം. താങ്ക് യു. ഗംഭീരമായിരുന്നു, വളരെ മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ആനുകാലിക പ്രശ്നമാണ് നിങ്ങൾ എടുത്തത്, എന്തായാലും വെരി ഗുഡ്. ആരായിരുന്നു സ്ക്രിപ്റ്റ്? ഓക്കെ, സ്ക്രിപ്റ്റ് വിഷ്ണുഗോപാലായിരുന്നു. അപ്പൊ ഇപ്പം തന്നെ ദിനേശും സഹായിച്ചിട്ടുണ്ട്, മറ്റ് ഗ്രൂമേഴ്സ് എല്ലാവരും കൂടി സഹായിച്ചിട്ടുണ്ട്. അവരുടെ സ്ക്രിപ്റ്റും നിങ്ങളുടെ ആക്ടിങ്ങും ആണ് ഇത് മികവാക്കിയത്. നന്നായിരുന്നു, വെരി ഗുഡ്. കാണണമെന്ന് തോന്നില്ല, മറ്റേ അയാളും ഉത്തരക്കുട്ടനും എല്ലാം കൂടെ വിടത്തില്ല. ശരി എന്നാ പോയിട്ട് വാ. ബമ്പർ പ്രൈസ് 50,000 രൂപ. അവനത് ശീലമായി പോയി.